മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് കാര്യമില്ല, നിക്കിട് ചെല്ലുമ്പോ മനസ്സും കൂടി എന്റെ ഒപ്പം വേണം. അങ്ങനെ ചെല്ലിയാ 10 മിനിറ്റ് അതിന് വേണ്ടുള്ളൂ. അതുകൊണ്ട് ഏറ്റവും കൂടിയാല് 100 രാവിലെ, 100 വൈകുന്നേരം. ഈ 70,000 നിക്കറൊക്കെ കള്ള സൂഫികൾ ഇസ്ലാം ചൊല്ലി കെട്ടിണ്ടാക്കിയതാണ്. നബി അത് പഠിപ്പിച്ചിട്ടില്ല. ജപ്പാൻകാര് കപ്പലിന്ന് ചാക്കിറക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാ ഈ സാധനം. കിടും 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 ഇങ്ങനെ പോയി, കാരണം ടൺ കണക്കിന്, 10-25 ടൺ ഒരു കപ്പലിൽ വരുമ്പോ ഒരാളുടെ ഇറങ്ങും. അപ്പൊ കിടും ഒരു ചാക്ക്, കിടും അടുത്ത ചാക്ക്, അതിന് എണ്ണം പിടിക്കാൻ ഉണ്ടാക്കിയത്. ഉച്ചോളം എത്ര ചാക്ക് ഇറക്കി. അതിപ്പോ ഉപയോഗിക്കണേ ദിക്രി അല്ലാനാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇതൊക്കെ നമ്മളെ ഈ സൂഫിസം കടത്തി കൂട്ടിയതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി വേറെ ഒരുപാട് വിഷയങ്ങളുണ്ടെങ്കിലും മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. പ്രമാണങ്ങളെ സംബന്ധിച്ചുള്ള നമ്മളെ സമീപനവുമായി ബന്ധപ്പെട്ടാണ്. ബുദ്ധിക്ക് യോജിക്കാത്തതൊന്നും എടുക്കേണ്ടതില്ല എന്നാണ് ചില ആളുകളുടെ ധാരണ. മനസ്സിലായില്ലേ? ഇസ്ലാമിനെ സംബന്ധിച്ച് ഇസ്ലായി പ്രസ്ഥാനമാണ് ഇവിടെ ബുദ്ധിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുണ്ടെന്ന് പഠിപ്പിച്ച, ബുദ്ധി ഉപയോഗിക്കണമെന്ന് പഠിപ്പിച്ച പ്രസ്ഥാനം എന്നാണ്. ശരിയാണ്. ഭൗതിക ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും നമ്മൾ ബുദ്ധിക്കനുസരിച്ച, ബുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ് കൈകാണുന്നത് അല്ലേ? ഒരു വിഭാഗം ആളുകൾ അങ്ങനെ. പക്ഷെ മതത്തിന്റെ കാര്യത്തിൽ അവർ ബുദ്ധിയെ തീരെ ഉപയോഗിക്കൂല. മതത്തിന്റെ കാര്യത്തിൽ കേട്ടതൊക്കെ മുണുങ്ങി നടക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അത് ശരിയല്ല. വേറൊരു വിഭാഗം ആളുകളുണ്ട്, മതത്തിന്റെ കാര്യം വരുമ്പോൾ അവിടെ എന്തു ചെയ്യുന്നു, അമിതമായി ബുദ്ധിയെ ആശ്രയിക്കുന്നു. ഖുർആനും ഹദീസിനും വന്നാൽ പോലും ആ ഖുർആനി ഹദീസിനും തിരുത്താൻ മാത്രം ബുദ്ധി ഉപയോഗിക്കുന്നു. ഇത് രണ്ടും തെറ്റാണ്. മനസ്സിലായില്ലേ? ബുദ്ധിയെ തീരെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് തെറ്റാണ്. അതേസമയം ബുദ്ധി അമിതമായി ഉപയോഗിക്കുന്നതും തെറ്റാണ്. പ്രമാണങ്ങളെ മനസ്സിലാക്കാനും വിലയിരുത്താനും ബുദ്ധി ഉപയോഗിക്കാം എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മതത്തിൽ ബുദ്ധിക്ക് യാതൊരു സ്ഥാനവുമില്ല എന്നതിന് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, ലഅല്ലക്കും തതഫക്കറൂൻ, ആലോചിക്കുന്നില്ലേ എന്നൊക്കെ ഖുർആൻ നമ്മളെ ചിന്തിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നുണ്ട്. അതേസമയം പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടാലും അത് ബുദ്ധിക്ക് യോജിക്കോ എന്ന് നോക്കിയിട്ട് മാത്രം എടുക്കണ സ്വഭാവമുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചത് അവരെ പ്രമാണം ബുദ്ധിയാ. മനസ്സിലായില്ലേ? അസില് ബുദ്ധിയാ. അതിനനുസരിച്ച് മാത്രം പ്രമാണങ്ങളെ കൊള്ളുകയോ തള്ളുകയോ ചെയ്യുന്ന സ്വഭാവം, അതൊരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോ ലഅല്ലക്കും തഅഖിലൂനും അതുപോലെ ലൗകുന്നാ നസ്മഉ വനഅഖിൽ, ഞങ്ങൾ കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്തിരുന്നെങ്കിൽ, മാകുന്നാ ഫീ അസ്ഹാബി സഈർ, ഞങ്ങൾ നരകക്കാരിൽ പെട്ടുപോകുമായിരുന്നില്ല എന്ന ആയത്തുകളുടെയൊക്കെ അർത്ഥം എന്താ? സ്ഥിരപ്പെട്ടാലും ബുദ്ധിക്ക് യോജിച്ചാൽ മാത്രം സ്വീകരിച്ചാൽ മതി എന്നാണോ? പ്രമാണങ്ങളിൽ ഒരു കാര്യം സ്ഥിരപ്പെട്ടാലും ബുദ്ധിക്ക് യോജിച്ചാൽ സ്വീകരിച്ചാൽ മതി എന്നാണോ? അങ്ങനത്തെ ഒരു വാദമുള്ള ഒരു കൂട്ടരുണ്ടായിരുന്നു. അവർ അഹ്ലു സുന്നത്ത് പുറത്തുപോയി, അവർക്ക് മുഅ്തസിലത്ത് എന്നാണ് പറയാ. മുഅ്തസില വിഭാഗക്കാരെ സ്വഭാവമായിരുന്നു, പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടാലും അവരെന്ത് ചെയ്യും, അവര് ബുദ്ധിക്കനുസരിച്ച് മാത്രമേ എടുക്കുള്ളൂ എന്ന് മാത്രമല്ല, പ്രമാണങ്ങളെ ചോദ്യം ചെയ്യാതെ അംഗീകരിക്കുക എന്നത് സത്യവിശ്വാസികളെ സംബന്ധിച്ചത്ര ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത കാര്യമാണ്. ഖുർആനെ സംബന്ധിച്ച് അല്ലാഹ് പറഞ്ഞു, ലാ യഅതീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി തൻസീറു മിൻ ഹകീമിൻ ഹമീദ്. അപ്പൊ ഖുർആൻ സ്വീകരിക്കുന്ന എങ്ങനെ ബുദ്ധിപരമാകുക എന്ന് ചില ആളുകൾ ചോദിച്ചതിന്റെ മറുപടിയാണത്. ഖുർആൻ അതിന്റെ മുമ്പിലൂടെയോ പിന്നിലൂടെയോ അതിലേക്ക് ഒരിക്കലും തന്നെ അസത്യം കടന്നു വരികയില്ല. സ്തുത്യർഹനും യുക്തിമാനുമായ അള്ളാഹു അവതരിപ്പിച്ചതാണ്. അപ്പൊ നമ്മളെ ശ്രദ്ധിച്ച, നമ്മളെ കാര്യങ്ങൾ നമ്മളെക്കാളേറെ അറിയുന്ന അള്ളാഹുവിന്റെ വചനമാണ് ഖുർആൻ. അതുകൊണ്ട് അത് സ്വീകരിക്കുക എന്നത് തികച്ചും ബുദ്ധിപൂർവകമായ ഒരു കാര്യമാണ്. അതുപോലെ ഹദീസ് സ്വീകരിക്കുന്ന എങ്ങനെ ബുദ്ധിക്ക് യോജിക്കും? ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു മുഹമ്മദ് നബിക്ക് ഇറക്കി കൊടുത്ത വഹികളുടെ കൂട്ടത്തിൽ പെട്ടതാ ഹദീസും. ഖുർആൻ മാത്രമല്ല നബിക്കുള്ള വഹി, വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹ. അള്ളാഹുവിന്റെ റസൂല് ഒന്നും സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കുന്നില്ല, അവിടത്തേക്ക് ലഭിച്ച വഹി മാത്രമാണ്. എനിക്ക് ലഭിച്ച വഹയല്ലാതെ മറ്റൊന്നും ഞാൻ പിൻപറ്റുന്നില്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ നബി പ്രഖ്യാപിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ വഹയിനെ പിൻപറ്റുന്നത് എങ്ങനെയാണ് ബുദ്ധിക്കെതിരാകുക? നമ്മളെ സിദ്ധിച്ച, നമുക്ക് വേണ്ടതെല്ലാം ഒരുക്കി തന്ന അള്ളാഹു നമുക്ക് വേണ്ടി അവതരിപ്പിച്ചു കൊടുത്ത കാര്യമാണ് റസൂലുള്ളാഹിന്റെ നാവിലൂടെ നമ്മളിലേക്ക് വരുന്നത്. അപ്പൊ നമ്മൾ റസൂലിനെ പിൻപറ്റുന്നത് എന്തുകൊണ്ട? അള്ളാഹ കൽപ്പിച്ചതുകൊണ്ട് അല്ലേ? അള്ളാഹു പറഞ്ഞു നിങ്ങൾ റസൂലിനെ പിൻപറ്റണം, അതുകൊണ്ടാണ് നമ്മൾ റസൂലിനെ പിൻപറ്റുന്നത്. അതുകൊണ്ട് അതും ബുദ്ധിക്കെതിരല്ല. അതുപോലെ ഇജ്മാഉം ഖിയാസോ? ഇജ്മാഉം ഖിയാസും പിൻപറ്റുന്ന ബുദ്ധിക്കെതിരാണ്, ഒരിക്കലും അല്ല. കാരണം ഇജ്മാ എന്ന് പറഞ്ഞാൽ എന്താ? അത് വേറൊരു പ്രമാണമല്ല, ഖുർആനിൽ സുന്നത്തിൽ നിന്നും ഉള്ളത് തന്നെയാണത്. അല്ലാതെ ചില ആളുകളുടെ ഈ ഇജ്മാ 1-ാം പാളിയും ഇജ്മാ 4-ാം പാളിയും എന്നൊക്കെ പറഞ്ഞാൽ കിതാബുണ്ട്, അങ്ങനെയൊന്നുമില്ല. ഖുർആനും ഹദീസിലും പറഞ്ഞ ഒരു കാര്യത്തെ സംബന്ധിച്ച് ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദുകളായ പണ്ഡിതന്മാർ ഒരു തീരുമാനത്തിലെത്തിയാൽ അതിനാണ് ഇജ്മാ എന്ന് പറയാ. അപ്പൊ അത് ഖുർആനും സുന്നത്തും വേറിട്ട് വേറെ പ്രമാണമല്ല, അത് തന്നെ ഉള്ളതാ. അതുകൊണ്ട് അത് ബുദ്ധിപൂർവ്വമാണെന്ന് വേറെ സമർത്ഥിക്കേണ്ടതില്ല. ഖിയാസ് എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. ഖിയാസ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ കാലത്ത് ഇല്ലാത്തൊരു പുതിയ പ്രശ്നം പിൽക്കാലത്തുണ്ടായി. അപ്പൊ നമ്മൾ എന്ത് നോക്കും? റസൂലിന്റെ കാലത്ത് ഇതിന് സമാനമായ വല്ല പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ
എന്ന് പരിശോധിക്കുക. എന്നിട്ട് അതിന്റെ വിധി ഇന്നത്തെ ഈ പുതിയ പ്രശ്നത്തിനും ബാധകമാക്കുക. അത് ഗവേഷണപ്പടുക്കളായ പണ്ഡിതന്മാർ ചെയ്യുന്ന കാര്യമാണ്, അതും പ്രമാണങ്ങളിൽ തന്നെ ഊന്നി നിൽക്കുന്ന കാര്യമാണ്. അപ്പൊ ഖുർആന്, സുന്നത്തി, ഇജ്മാഇ, ഖിയാസ് ഈ നാല് പ്രമാണങ്ങൾ പിൻപറ്റുന്നതും ബുദ്ധിക്കെതിരല്ല എന്ന് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കണം. മാത്രമല്ല പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടാൽ അത് സ്വീകരിക്കാതിരിക്കുക എന്നുള്ളത് ഒരു മുഅ്മിനെ യോജിച്ചതല്ല. ഫല റബ്ബിക ലാ യുഅ്മിനൂന, നിന്റെ റബ്ബിനാണ് നിന്റെ റബ്ബാണ് സത്യം, അവർ വിശ്വാസികളാവുകയില്ല. അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന വിഷയത്തിൽ അവർ നിന്നെ വിധി കർത്താവാക്കണം, ജഡ്ജിയാക്കണം. നീ വിധിച്ച കാര്യത്തിൽ അവരുടെ മനസ്സിൽ യാതൊരു വിഷമവും തോന്നാതിരിക്കണം. പൂർണ്ണമായും അവർ കീഴടങ്ങുകയും വേണം, എന്നാലേ അവർ മുഅ്മിനാകുള്ളൂ. അവർ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ആ കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീർപ്പ് എന്താണ്, അത് നാം സ്വീകരിക്കണം. അത് സ്വീകരിച്ചാൽ മാത്രമേ നമ്മൾ മുഅ്മിനാവുകയുള്ളൂ എന്ന് ഈ ഹദീസ് അല്ലെ ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കണം. ചില വിഷയത്തിലൊക്കെ ഹദീസ് കിട്ടിയാൽ ചില ആളുകൾക്കൊക്കെ തിരിഞ്ഞളിയ, എന്താ ഇപ്പൊ ചെയ്യാ, ഹദീസിനിപ്പൊ അങ്ങനെ വന്നു പോയില്ലേ, ആ അത് സ്വീകരിച്ചതല്ലേ. ഏയ് അങ്ങനെ സ്വീകരിച്ചിട്ട് കാര്യമില്ല. മനസ്സിൽ ഒരു വിഷമം ഉണ്ടാകും, സർവാത്മന തുറന്ന മനസ്സോടെ അത് സ്വീകരിക്കണം. അതിന് സമ്പൂർണ്ണമായും കീഴടക്കണം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞാ പിന്നെ എനിക്ക് അവിടെ യാതൊന്നുമില്ല എന്ന നിലക്കായിരിക്കണം. അതാണ് ഞാൻ ഓതി വെച്ച ആയത്തിന്റെ അർത്ഥം. വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂലഹുൽ ഖിയറത്തു മിൻ അംരിഹിം. ഒരു കാര്യത്തിൽ അള്ളാഹും റസൂലും ഒരു കാര്യം വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ സത്യവിശ്വാസിക്ക് അവരുടെ സ്വന്തം കാര്യത്തിൽ സ്വാഭിപ്രായം പ്രവർത്തിക്കാൻ നിവൃത്തിയില്ല, സ്വാഭിപ്രായം പ്രവർത്തിക്കാൻ പാടില്ല. നിന്റെ മോത്ത രോമം അത് വളർത്തണോ വളർത്തണ്ടേന്ന് നിന്റെ പൗരസ്വാതന്ത്ര്യം അല്ലേ. അല്ല, എന്റെ സ്വാതന്ത്ര്യം കഴിഞ്ഞ് അശ്വതല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞോടെ, മുഹമ്മദ് പറഞ്ഞതിനനുസരിച്ചാണ് എന്റെ സ്വാതന്ത്ര്യം, അള്ള പറഞ്ഞതിനനുസരിച്ചാണ് എന്റെ സ്വാതന്ത്ര്യം, മനസ്സിലായില്ലേ. അപ്പൊ അള്ളി റസൂലും വിധിച്ചാൽ സ്വന്തം കാര്യത്തിൽ പോലും സ്വന്തം അഭിപ്രായം പ്രവർത്തിക്കാൻ നിവൃത്തിയില്ല. ആരെങ്കിലും അങ്ങനെ അള്ളാഹു റസൂൽ എതിർ പ്രവർത്തിച്ചാൽ അവർ വ്യക്തമായും പിഴച്ചു പോയിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒരു കാര്യം, ഇന്നത്തെ കളക്ഷനെ സംബന്ധിച്ച് പോകുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എടത്തനാട്ടുകരയിലെ ഷെറഫുൽ മുസ്ലിമീൻ അറബി കോളേജിന്റെ കളക്ഷനാണ് ഇന്ന് നടക്കുന്നത്. എടത്തനാട്ടുകര 10-20 മഹല്ലുകളുണ്ട്. ആ മഹല്ലിൽ നിന്ന് മുഴുവൻ തെരഞ്ഞെടുക്കപ്പെട്ട ആ മേഖലയിൽ അടിസ്ഥാനത്തിലെ കമ്മിറ്റിയാണ് ആ കോളേജ് നടത്തുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങൾ ഇപ്പോൾ കുറച്ച് കുട്ടികളെ ഹോസ്റ്റലിൽ സൗജന്യമായി ഭക്ഷണമൊക്കെ കൊടുത്ത് ഹോസ്റ്റൽ സംവിധാനമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളെ സക്കാത്തു സദഖയിൽ നിന്നും ഒരു വിഹിതം അതിലേക്ക് നൽകണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ പ്രമാണങ്ങൾ സ്ഥിരപ്പെട്ടാൽ അത് നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. ഇന്നമാക്കാൻ ഖൗലൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലു സമീനാ വഅതഇനാ. മുഅ്മിനീങ്ങളെ വാക്ക് ഇതായിരിക്കണം. അള്ളാഹുവിലേക്കും റസൂലിലേക്കും വിളിക്കപ്പെട്ടാൽ, അവൻ അവർക്കിടയിൽ വിധി പറയാൻ വിളിക്കപ്പെട്ടാൽ, ഞങ്ങൾ കേട്ടിരിക്കുന്നു അനുസരിക്കുന്നു എന്ന് പറയലായിരിക്കണം അവരുടെ നിലപാട്. അവരാണ് വിജയിച്ചവർ എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല. അത് ഞാനൊന്ന് ആലോചിക്കട്ടെ, അത് പറയാൻ പറ്റില്ല. യസ്അലൂനക അനിർ റൂഹ്, ആത്മാവിനെ സംബന്ധിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. ഖുലിർ റൂഹ മിൻ അംരി റബ്ബി, പറയുക ആത്മാവ് എന്റെ റബ്ബിന്റെ കാര്യത്തിൽ പെട്ടതാണ്. വമാ ഊതീതു മിൻ ഇൽമി ഇല്ലാ ഖലീല, നിങ്ങൾക്ക് വളരെ കുറച്ച് മാത്രമേ അറിവ് നൽകപ്പെട്ടിട്ടുള്ളൂ. കണ്ടോ, മനുഷ്യന്റെ ബുദ്ധിക്ക് പരിധിയുണ്ട്, മനുഷ്യന്റെ കേൾവിക്ക് പരിധിയുണ്ട്, കാഴ്ചക്ക് പരിധിയുണ്ട്, പഞ്ചേന്ദ്രിയങ്ങൾക്കൊക്കെ പരിധിയുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ പരിധി എന്നൊരു സംഗതി തന്നെയാണ്, പരിധിയും പരിമിതിയും എമ്പാടുമുള്ള ഒന്നാണ് മനുഷ്യന്റെ ബുദ്ധി എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ കാര്യങ്ങളുടെ എല്ലാ വശവും മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ബാഹ്യവശം മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ, നമ്മളെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് എത്തിച്ചേരാവുന്ന വിഷയം മാത്രമേ നമുക്ക് മനസ്സിലാകുള്ളൂ. അതുകൊണ്ടാണല്ലോ നന്മയും തിന്മയും തീരുമാനിക്കാനുള്ള അവകാശം മനുഷ്യ ബുദ്ധിക്ക് അള്ളാഹു നൽകാതിരുന്നത്. ഒരു കാര്യം ഖൈറാണോ ഷെറാണോ തീരുമാനിക്കാൻ നമുക്ക് അവകാശം ഉണ്ടോ? ഇല്ല. അള്ള ഖൈറാന്ന് പറഞ്ഞാൽ അത് ഖൈറ്, അള്ള ഷെറാന്ന് പറഞ്ഞാൽ അത് ഷെറ്. അല്ലേ, പന്നിയിറച്ചി അത് ഖൈറല്ല എന്ന് അള്ളാഹു പറഞ്ഞാൽ അത് ഖൈറല്ല. ഇനി പന്നിയിറച്ചിയിൽ അങ്ങനെയും ഗുണമുണ്ട് ഇങ്ങനെയും ഗുണമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അല്ല ഷെറാന്ന് പറഞ്ഞാണ് ശവം, ശവത്തിന് ദോഷമുണ്ട്, ഇത് പാടില്ല, ഹറാമാന്ന് പറഞ്ഞാൽ ഇനി ആരൊക്കെ അതിന് എന്ത് ഗുണമുണ്ടെന്ന് തെളിയിച്ചാലും നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല. മദ്യം അത് ഹറാമാണെന്ന് അള്ള പറഞ്ഞാണ്, അത് എന്തൊക്കെ ഗുണമുണ്ടെന്ന് ആര് തെളിയിച്ചാലും നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല. അതുപോലെ ഏത് കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ, അപ്പൊ ഖൈറും ഷെറും തീരുമാനിക്കാനുള്ള അവകാശം അള്ളാഹു മാത്രം. അതാണ് സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറഞ്ഞത്, അസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും, ചില കാര്യങ്ങളെ നിങ്ങൾ വെറുത്തേക്കാം, യഥാർത്ഥത്തിൽ അത് നിങ്ങൾക്ക് ഉത്തമമാണ്. വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശറുൽ ലക്കും, വേറെ ചില കാര്യങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടേക്കാം, യഥാർത്ഥത്തിൽ അത് നിങ്ങൾക്ക് ദോഷവുമായിരിക്കും. വല്ലാഹു യഅലമു വഅന്തും ലാ തഅലമൂൻ, അള്ളാഹു അറിയുന്നു നിങ്ങൾ അറിയുന്നില്ല. അപ്പൊ ഒരു കാര്യത്തിൽ നന്മയുണ്ടോ തിന്മയുണ്ടോ അള്ളാഹു മാത്രമേ അറിയുള്ളൂ.
നമ്മുടെ പ്രാഥമിക ബുദ്ധി കൊണ്ട് ഒരു കാര്യത്തിൽ ഹൈറും ശെറും തീരുമാനിക്കാൻ നമുക്ക് അവകാശമില്ല എന്ന് പറഞ്ഞാൽ മതത്തിന്റെ അടിസ്ഥാനം വഹയിലൂടെ ലഭിക്കുന്ന ജ്ഞാനമാണ്, ഗവേഷണ പരീക്ഷണങ്ങളിലൂടെ ലഭിക്കുന്ന ജ്ഞാനമല്ല മതത്തിന്റെ അടിസ്ഥാനം. അതാണ് ഇന്നത്തെ എനിക്ക് ലഭിച്ച വഹയല്ലാതെ ഞാൻ പിന്തുടരുന്നില്ല എന്ന് പറയാനുള്ള കാരണം. എന്ന് മാത്രമല്ല വിശ്വാസപരമായ